ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിഗൽ. അങ്ങനെ നിഫ്റ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. 18,300 അടുത്ത് വരെ നിഫ്റ്റി വന്നു. പക്ഷേ ഓപ്പൺ ചെയ്ത ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ബെയറിഷായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിഫ്റ്റി താഴേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഒരു 170 പോയിൻറ്റിൻ്റെ ഫോൾ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 170 പോയിൻറ്റ് ഫോളാണ് ഉണ്ടായിക്കൊണ്ടുള്ളത്. 18,121 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഒരു 170 പോയിൻറ്റ്, കൂടാതെ തന്നെ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഏകദേശം ഒരു 50 പോയിൻറ്റ് അടുത്താണ് മാർക്കറ്റ് ഫോൾ ആയിട്ടുള്ളത്. കൂടാതെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. പക്ഷേ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടറിലേക്ക് നോക്കുമ്പോൾ PSU സെക്ടർ നമ്മളെ വീണ്ടും അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. PNB, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്ക്സ് എല്ലാം തന്നെ 5% മുകളിൽ റാലി രേഖപ്പെടുത്തി. ഇന്ന് ഈ ഒരു PSU സെക്ടർ തന്നെ ഏകദേശം 3.5% മുകളിൽ റാലി രേഖപ്പെടുത്തി. ഇന്ന് ഈ സെക്ടർ വൈസ് നോക്കുമ്പോൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ള സെക്ടർ ഈ ഒരു PSU സെക്ടറും ബാങ്കും FMCG സെക്ടറുമാണ്. ബാക്കി എല്ലാ സെക്ടറും തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ റിയാലിറ്റി സെക്ടേഴ്സിലെല്ലാം തന്നെ ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഏകദേശം ഒരു 1.5% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. മറ്റ് സെക്ടറുകളിൽ എല്ലാം തന്നെ ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും US മിഡ് ടൈം ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ചെറിയൊരു പാനിക് സിറ്റുവേഷൻ കാരണം യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും എല്ലാം തന്നെ റെഡിലായതുകൊണ്ടാണ് ഇന്ത്യയിലും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പ് ഗെയിനേഴ്സ് Nifty 50 നോക്കുകയാണെങ്കിൽ അദാനി പോർട്ട് 5% റാലി, കോൾ ഇന്ത്യ, ITC, ഹീറോ മോട്ടോകോർപ്പ്, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ കമ്പനീസ് ടോപ്പ് ഗെയിനേഴ്സിലാണ് Nifty 50. കൂടാതെ തന്നെ ഹിൻഡൽകോ, പവർ ഗ്രിഡ്, ഡിവിസ്ലാബ്, ടെക്കമ്മ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. Nifty 50 ടോപ്പ് ലൂസേഴ്സ് ഗണത്തിലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഡോക്ടർ ലാൽപതിലാബ്, MRF, ജുബിലാൻ്റ് ഫുഡ് എല്ലാം തുടങ്ങിയ കമ്പനീസ് 8% ഫോള് രേഖപ്പെടുത്തി. ഇതിൽ ഡിവിസ്ലാബ് ഏകദേശം 52-week ലോയിലാണ് ഉള്ളത്. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് ന്യൂസും നിഫ്റ്റിയുടെ അനാലിസിസും കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സും എല്ലാം തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഗോൾഡിൻ്റെ റേറ്റാണുള്ളത്. പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗോൾഡ് ഇന്ന് ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തുമെന്ന്. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ഗോൾഡ് $1,700 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് സംസ്ഥാനത്തും പവന് 440 രൂപ വർദ്ധിച്ച് 37,880 എന്ന നിലയിലും ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 44,735 രൂപ എന്ന നിലയിലുമാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ബാങ്കായിട്ടുള്ള ഇന്ത്യ ഓവർസീസ് ബാങ്ക് 33% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 501 കോടി രൂപയാണ് അവർ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ റവന്യൂ 25% ഉയർന്ന് 1,419 കോടി രൂപ റവന്യൂ കരസ്ഥമാക്കി. IPOയിലേക്ക് കടക്കുമ്പോൾ നാളെ ഓപ്പൺ ആവുന്ന, നാളെയല്ല 11-ാം തീയതി ഓപ്പൺ ആവുന്ന ഒരു IPO ആണ് കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി. മുംബൈ ബേസ്ഡ് ചെയ്തിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ്. അവർക്ക് ഓൺഗോയിങ് 12 ഓൺഗോയിങ് പ്രൊജക്റ്റ് ഉണ്ട്. കൂടാതെ തന്നെ 19 അപ്കമിങ് പ്രൊജക്റ്റും ഉണ്ട്. 650 കോടി രൂപയാണ് IPOയിലൂടെ അവർ സമാഹരിക്കുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 514-541 നിലയിലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു പ്രൈസ് മാക്സിമം പ്രൈസ് ടാഗ് ടിക്ക് ചെയ്യുക. കൂടാതെ തന്നെ ലോട്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഒരു ലോട്ടൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാകും. ഗൂഗിൾ പേ വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആ IPO കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യും, ആ ഒരു ഫണ്ട് റീഡയറക്റ്റ് ചെയ്യും. കൂടാതെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ്, യൂറോപ്പിൽ നിന്ന് കമ്മീഷൻ സർവീസ് ഓപ്പറേറ്റിംഗ് വെസൽസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഏകദേശം 1,000 കോടി രൂപയുടെ ഒരു ഓർഡറാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ സർവീസ് ഓപ്പറേറ്റിംഗ് വെസൽസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വിൻഡ് ഫാമുകൾക്ക് വേണ്ടിയിട്ട് കടലിൽ സ്ഥാപിക്കാനായിട്ട്, ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കമ്മീഷൻ സർവീസ് ഓപ്പറേഷൻ വെസൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഏകദേശം 1,000 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി പ്രധാനമായിട്ടുള്ളൊരു ന്യൂസ് ഉള്ളത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് 2 ന്യൂസ് ഉണ്ട്. അവരുടെ റിസൾട്ട് വന്നു. കൂടാതെ തന്നെ അവരുടെ പ്രീമിയം SUV വാഹനങ്ങളായിട്ടുള്ള ഹാരിയറും സഫാരിയും അവരുടെ ടോപ്പ് എൻഡിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് അവരുടെ ലോവർ എൻഡിൽ കൂടിയും കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 30,000 രൂപ കൂടുതൽ കൊടുക്കണം. പക്ഷേ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ ബാക്ക് സീറ്റിൽ USB പോർട്ട്, കൂടാതെ തന്നെ EPS സുരക്ഷാ സംവിധാനം, അതുമല്ലെങ്കിൽ വയർലെസ് ചാർജിങ്, കൂടാതെ തന്നെ 4-wheel disc brake തുടങ്ങിയ ഫീച്ചേഴ്സ് ഇനി ലോവർ എൻഡിൽ കൂടിയും
ഈ ഒരു മേൽ പറഞ്ഞ ഹാരിയറും സഫാരിയിലും ലോവർ വേരിയൻറ്റിലും ലഭ്യമാകും. ഇനി ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് മറ്റൊരു ന്യൂസ് ഉള്ളത്, അവരുടെ Q2 റിസൾട്ട് വന്നു. അവരുടെ നഷ്ടം കമ്പനി കുറച്ചിട്ടുണ്ട്. 4,442 കോടി രൂപ കഴിഞ്ഞ വർഷം നഷ്ടത്തിൽ നിന്ന് ഈ തവണ 945 കോടി രൂപയിലേക്ക് നഷ്ടം കമ്പനി കുറച്ചു. കൂടാതെ തന്നെ ഇവരുടെ റവന്യൂ 30% വർദ്ധിച്ചിട്ടുണ്ട്. 62,242 കോടി രൂപ റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി ഈ തവണ 80,650 കോടി രൂപ റവന്യൂ വർദ്ധിച്ചു. നഷ്ടം വളരെ ഗണ്യമായിട്ട് കമ്പനി കുറച്ചിട്ടുണ്ട്. ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ രണ്ട് ന്യൂസാണ് ഉള്ളത്. ഒന്ന്, എലൻ മസ്ക് ട്വിറ്റർ അക്യൂർ ചെയ്യാനായിട്ട് ഏകദേശം $395 കോടി ഈ ഒരു എലൻ മസ്ക് ട്വിറ്റർ സ്വന്തമാക്കാൻ ഈ ടെസ്ലയുടെ ഓഹരികൾ വിറ്റയച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ടെസ്ല 3% ഒരു ഫോള് കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ ഏകദേശം 32,185 കോടി രൂപയാണ് ട്വിറ്റർ സ്വന്തമാക്കാനായിട്ട് എലൻ മസ്ക് ഈ ഒരു ടെസ്ലയുടെ ഓഹരികൾ സെല്ല് ചെയ്തിട്ടുള്ളത്. ഇനി ഫർദറായിട്ട് ഈ ഒരു ഓഹരികൾ സെല്ല് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ മസ്ക് പറഞ്ഞിരിക്കുന്നത്. ട്വിറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ്സ് ഉള്ളത്, ഈ വേരിഫൈഡ് അക്കൗണ്ടുകൾക്ക് ഏകദേശം മന്ത്ലി $8 എന്ന രീതിയിൽ ട്വിറ്റർ ഈടാക്കുമെന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിലൊരു ചർച്ച ഇത് കാരണമായി. അപ്പോൾ നിലവിലുള്ള അക്കൗണ്ടുകൾക്ക് ഇത് ബാധകമാവില്ല, പുതിയ അക്കൗണ്ടുകൾക്കായിരിക്കും ഇത് ബാധകമാകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് ഉള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒഫീഷ്യൽ പേജായിട്ട് ഇപ്പോൾ ട്വിറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, രാജ്യത്ത് കോവിഡ് കേസുകളെല്ലാം തന്നെ ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ രീതിയിലുള്ളൊരു കുതിച്ചു ചാട്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 63% ഒരു വർധനമാണ്, ഈ ഒരു എന്താണ് റാലിയാണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ളത്. ഇതിൽ ആഭ്യന്തര ഓപ്പറേറ്റേഴ്സിൽ ഏകദേശം 34 പുതിയ ഹോട്ടൽസ് ഇന്ത്യയിൽ സ്ഥാപിച്ചു. എന്നാൽ ഇൻ്റർനാഷണൽ കമ്പനീസ് ഏകദേശം 20 ഹോട്ടൽസ് ഇന്ത്യയിൽ സ്ഥാപിച്ചു. നിലവിൽ ഇന്ത്യയിൽ ഏകദേശം 1.5 ലാക്സ് ലക്ഷറി പ്രീമിയം ബ്രാൻഡിലുള്ള റൂംസ് ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടൽ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു മാസ കാലഘട്ടത്തിൽ ഏകദേശം 3.5 ലാക്സ് crores കല്യാണമാണ് ഈ ഒരു ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ കല്യാണം പ്രമാണിച്ച് ഈ ഒരു ഉത്തരേന്ത്യയിലൊക്കെ ഹോട്ടൽസ് എല്ലാം തന്നെ നവീകരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രീസിലുള്ള ഏതൊക്കെ കമ്പനീസാണ് എന്ന് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് കൊണ്ട് ആ ഒരു കമ്പനീസിനെ നമ്മളിന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ വളരെ സീവിയറായിട്ട് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബിറ്റ്കോയിൻ. അതിതീവ്രമായിട്ടാണ് ബിറ്റ്കോയിൻ ഇടിയുന്നത്. ബിറ്റ്കോയിൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ലെവൽ ഇപ്പോൾ ഉള്ളത് 17,670 ഏകദേശം 10% ഇടിഞ്ഞു. 23,000 നിൽക്കുന്ന ബിറ്റ്കോയിൻ സീവിയർ ഫോളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 23,000 നിന്ന് എത്രയോ പെർസെൻറ്റേജാണ്, ഏകദേശം ഒരു 15% മുകളിലാണ് ബിറ്റ്കോയിൻ ഇടിഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ XRP റിപ്പിളും ഏകദേശം ഒരു 10% ഒരു ഇടിവ് രേഖപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന മറ്റ് യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളിൽ ഒരു ഇടിവാണ് ഇപ്പോൾ കാണുന്നത്. പൊതുവേ ഏഷ്യൻ മാർക്കറ്റിൽ ഓസ്ട്രേലിയ, കൊറിയ ഉൾപ്പെടെ കൊറിയ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇന്ന് ഇടിഞ്ഞിരുന്നു. ഇതിൽ ജപ്പാൻ മാർക്കറ്റ് 0.56% ഇടിവ്, ഹോങ്കോങ് 1.2% ഇടിവ്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളിൽ ചെറിയൊരു ഇടിവ് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ 121 പോയിൻ്റ് ഇടിഞ്ഞു, 33,056 എന്ന നിലയിലാണ്. അപ്പോൾ 33,200 ഉണ്ടായിരുന്നു രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ. അപ്പോൾ 33,000 തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ 32,600 വരെ ഡോ ഫ്യൂച്ചർ പോയിണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇന്ന് കണ്ടിട്ടുള്ള മറ്റൊരു പ്രതിഭാസം, ഇന്ത്യ വിക്സ് 2% ഉയർന്ന് 15.91 എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 18,500, ഇപ്പോൾ രാവിലെ 18,300 വന്നപ്പോൾ 18,500 കോൾ ഷോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നേരെ ഇപ്പോൾ തിരിച്ചാണ്, കാരണം 18,000 പുട്ട് ഓപ്ഷന് ഏകദേശം 7 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് 15 രൂപയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മാക്സ് പെയിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് മാക്സ് പെയിൻ ഉള്ളത് 11,100 ലെവലുകളാണ്. കൂടാതെ തന്നെ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു കോൾ സൈഡിൽ 18,200, 18,300 ഒരുപാട് ആളുകൾ കൂടുതൽ ഫർദറായിട്ട് കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്.
പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ 10,000,000 ആണ് ഉള്ളത്. ഏകദേശം 2.5 ലക്ഷം 2.5 കോടി പുട്ട് ഓപ്ഷനാണ് ഇപ്പോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനൊക്കെ ഷോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അഡ്ജ മണിയിലേക്കുള്ള ഓപ്ഷൻ ഷോർട്ട് ചെയ്യുന്നത് അത്ര നല്ല പ്രാക്ടീസ് ആയിരിക്കില്ല. ഇനി ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് നാളെ വരാനുണ്ട്. പ്രധാനമായിട്ടും മാതാനി ഗ്രീന്, ഐഷർ മോട്ടേഴ്സ്, സൊമാറ്റോ, IRCTC റിസൾട്ടുകളെല്ലാം തന്നെ നാളെ ഇനി വരാനുണ്ട്. കൂടാതെ തന്നെ ഗോൾഡ് ഇപ്പോൾ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ $1,711 പെർ ഓൺസിനുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റോക്ക് ന്യൂസ് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. TD പവർ സിസ്റ്റം, അവർ 16 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. സൊളാര ആക്റ്റീവ് ഫാർമ കമ്പനി, അവർ 30 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് ഈ തവണ 10 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. ധനലക്ഷ്മി ബാങ്ക് 4 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ഫിനോലെക്സ് കേബിൾ കമ്പനി 145 കോടി രൂപയിൽ നിന്ന് 55 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. അംബിക കോട്ടൺ കമ്പനി 46 നിന്ന് 28 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. വെങ്കീസ് ചിക്കൻ കമ്പനി, പ്രമുഖ എല്ലാ KFC ബാർബക്യൂ കൂടി തുടങ്ങിയ കമ്പനീസിലെല്ലാം തന്നെ ചിക്കൻ സപ്ലൈ ചെയ്യുന്നതും എഗ് സപ്ലൈ ചെയ്യുന്നതും കൂടാതെ തന്നെ പോൾട്രി ഫാമിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് വെങ്കീസ്. അവർ 31 കോടി രൂപയിൽ നിന്ന് 21 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. രാംകോ സിമെൻറ്റ് 516 കോടി രൂപയിൽ നിന്ന് 3 കോടി രൂപയിലേക്ക് സീവിയറായിട്ട് ഇവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു. നാഷണൽ അലൂമിനിയം കമ്പനി 747 കോടി രൂപയിൽ നിന്ന് 125 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഗോദ്റേജ് പ്രോഫിറ്റീസ് 36 നിന്ന് 55 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സൺഫാർമ US ബേസ്ഡ് ആയിട്ടുള്ള സ്കാർക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. കൂടാതെ തന്നെ നാറ്റ്കോ ഫാർമ ഓസ്ട്രേലിയയിൽ അവരുടെ പുതിയൊരു മെഡിസിന് സെല്ല് ചെയ്യാനായിട്ട് കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. ഭാരത് ഫോർജ് കമ്പനിക്ക് ഒരു പുതിയൊരു ഓർഡർ കിട്ടി, 15 കോടി രൂപയുടെ ഓർഡർ. ആദാനി പോർട്ട് ഇന്ത്യൻ ഓയിൽ ടാങ്കിങ് ലിമിറ്റഡിൻ്റെ 50% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1050 കോടി രൂപ മുടക്കി. ടാറ്റ പവറിന് പുതിയ മഹാരാഷ്ട്രയിൽ ഒരു 150 MW സോളാർ പ്രൊജക്ട് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പുതിയൊരു ഓർഡർ കിട്ടി. ഈ ഒരു മുമ്പിലുള്ള സ്റ്റോക്ക് ന്യൂസുകൾ ഇതൊക്കെയാണ്. ബാക്കി ന്യൂസുകൾ നാളെ നമ്മുടെ രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ തന്നെ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഇത്തരം പൊല്ലാപ്പുകൾ ഒഴിവാക്കി ഓപ്ഷനിലൂടെ ഒരു കൃത്യമായ ഒരു പ്രോഫിറ്റ് കരസ്ഥമാക്കാനായിട്ട് നമ്മുടെ ഓപ്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. എന്ത് സംശയവും എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു. ബൈ ഓൾ.